ഹലോ ഹലോ, ലതയാണോ? എവിടുന്ന്? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീഷ് അല്ലേ? ആ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. അതേടാ. ഇന്ന് നമുക്കൊരു പടത്തിന് പോവാം. ലവ് സ്റ്റോറിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഷോയ്ക്കാ? 3 മണിക്കുള്ള മാറ്റിനിക്ക്. ഇപ്പോ മണി 1:30 ആയുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാനല്ലേ, ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നു, ദുബായിൽ നിന്ന് വന്നതാ. നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ട, ഞാനില്ല. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാ. അവനിന്ന് വൈകിട്ട് മടങ്ങിപ്പോ. രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ. പ്ലീസ്. ശരി, വേഗം തിരിച്ചു പോരണം. ഓക്കെ ഓക്കെ. ഹലോ, ഇത് ആര്? മോഹനോ? വരൂ, ഇരിക്കൂ ഇരിക്കൂ. അല്ല, ഇതാര്? തന്റെ വൈഫോ? വൈഫാ ഇല്ല, വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പേരില്ല. ലതേ, ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ്, മിസ്റ്റർ സതീഷ്. ദുബായിക്കാരനെ? തനിക്ക് എന്താണ് ഒരു പ്രയാസം? ഒന്നുമില്ല, ഇവരുമായി വരുന്ന കാര്യം തനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ, അപ്പൊ വിളിച്ച് അനുഭവം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അല്ല, പിന്നെ എനിക്ക് എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ? ശരി, പോവാ. ഇരിക്കടോ, താൻ എന്തൊരാളാ! ഞാൻ അവനെ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ വരും. അതിന്യായ്, അപ്പൊ പോയിട്ട് വാ. ആ പിന്നെ, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ. വേണ്ടായിരുന്നു, നമുക്ക് പോകാം. അത് ശരിയല്ല, ഇനി അവൻ വന്നിട്ട് നമുക്ക് പോകാം. എന്തിനാ കഥകടക്കുന്നേ? അതേ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ട് പോ. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ടാ. എന്താടോ അത്? 12 രൂപയോ? ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ. എന്താണ് എന്റെ ഉദ്ദേശം? തന്നെ കൊണ്ട് പറ്റില്ലേ പറ. ഞാൻ ചെയ്തോളാം, എനിക്ക് നല്ല സുന്ദരമായിട്ട് തന്റെ അറിയാം. വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും. ശരി ശരി, നല്ലപോലെ അധ്വാനിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത്. ഇടോ, നടന്നു വരുമ്പോഴും സൈക്കിള് വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത്. വെറുതെ വീണ്ടും എന്നെ തെണ്ടിയാക്കരുത്.
നീ മറ്റുള്ളവന്മാരൊക്കെ നോക്കിയിട്ട് വരാ. വിളിക്കണോ? കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് വിളി. ഇടാ മുതലാളി. അയ്യോ, കാറ അപകടത്തിലൊടിഞ്ഞ കയ്യാണ്. കൈയുള്ളവര്, ഈ കൈയില്ലാത്തവരെ. ചിത്ര തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്, ഗംഭീര പടവാ. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടതാ. എത്ര കണ്ടാലും മതിയാവില്ല. പറഞ്ഞില്ലല്ലോ. ഏ മുതലാളി, അയ്യോ. ആര് പറഞ്ഞാ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാൻ? മുതലാളി, രണ്ടുപേരും ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടൂ. എടോ, തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതൽ എന്നോട് പറയരുത്. എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടും എന്ന് എനിക്കറിയാം. തന്നെ പഠിപ്പിക്കരുത്. ഡേ, നീ ആശുപത്രിക്ക് പോ. കളക്ഷൻ എട്. ആ വെക്കോ നിന്റെ കളക്ഷൻ. അവിടെ കാല് മാറ്റടേ. ഫിൽറ്റർ വിൽസ്. എടോ, 50 പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ, 50 പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ്, ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ആ എന്താ സത്യിച്ചിരിക്കുന്നത്? എന്നെ ഓർത്തിട്ട് തന്നെ. കാര്യം പറയൂ. ഗോപിയേട്ടന്റെ, സോറി, സാറിന്റെ കവിത ഞാൻ ഓർത്തുപോയി. ഒരു തിര, പിന്നെയും തിര. ഓർത്തു നോക്കുമ്പോൾ അത് കടലിനേക്കാൾ ഉപരി എന്റെ ജീവിതവുമായി ചേരുന്നു. ചിരി വന്നുപോയി. എന്താ പങ്കം പിള്ളേത്? സാർ, എനിക്കൊരു കുഞ്ഞു പിറന്നു. ഓ, കൺഗ്രാറ്റുലേഷൻസ്. പണ്ടൊക്കെ ലഡു, ജിലേബി, മൈസൂർ പാകൊക്കെ കൊടുക്കുമായിരുന്നു. ഇത് നാലാമത്തേതാ. ഇപ്പൊ ഒരു ചിട്ടയാക്കി ചുരുക്കി. ആൺകുട്ടിയാ. സാറ് തന്നെ ഒരു പേര് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പ് കുഞ്ഞിന്റെ പേരിനെ ചൊല്ലി നമ്മൾ തർക്കം തുടങ്ങി. പങ്കമുള്ള ഒരു കാര്യം ചെയ്യും. രാജൻ എന്നോ രവി എന്നോ ഏതെങ്കിലും ഒരു പേരിട്ടോളൂ. രണ്ടും നല്ല പേര്. ശരി. ഒന്നും മറന്നില്ലല്ലേ. അയ്യോ, കാലേട്ടാ, ഒട്ടിഞ്ഞ കാലത്തെ നാട്ടരെ വല്ലതും തരണേ. ഓ, ഒട്ടിഞ്ഞ കാലാണ്, വല്ലതും തരണം കേട്ടോ നാട്ടരെ. ഒട്ടിഞ്ഞ കാലം നാട്ടരെ, വല്ലതും തരണേ. ഈ കാലി വെച്ചിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. എടുക്കണേ. ഇരുപത്തൊന്ന് രൂപയോ? ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലേ. ദിവസവും ഇങ്ങനെ 20-30 തന്നാൽ എങ്ങനാ? കാറിന് പെട്രോൾ അടിക്കണ്ടേ? ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ. ഇവിടെ 100 കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത്. BA-യും MA-യും വരെ പഠിച്ചവർ. അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തെണ്ടി തരികെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. ഇത്രയും കിട്ടുന്ന ചങ്ക് പൊട്ടിയിട്ടു മുതലാളി. ആ മിസ്റ്റർ രാജൻ. യെസ് സർ. യവനെ ഇവിടെ വേണ്ട. യവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം. ബസ് സ്റ്റാൻഡിൽ ഉള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ, സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട്. എല്ലാത്തിനെയും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലേ അവന്മാരൊക്കെ പഠിക്കൂ. കമാ. ആ മിസ്റ്റർ രാജൻ. സർ. ആ BA-ക്കാർ രണ്ടുപേരും വന്നിട്ടില്ലേ? ആ. അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയക്കൂ. യെസ് സർ. കയറൂ.